ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല രുചികരമായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മീനിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് അയല വെച്ചിട്ട് അയല വരട്ടിയത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇതിനായിട്ട് നമ്മൾ തക്കാളിയോ ഉള്ളിയോ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കുന്നില്ല. എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മൂന്നാല് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വിഭവമാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള മൂന്ന് അയല മീനാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഇരുവശവും നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന ഉപ്പും പുളിയും മുളകും എല്ലാം ഇതിനകത്തോട്ട് നന്നായിട്ട് പിടിച്ചിട്ട് നമുക്ക് ആ ടേസ്റ്റിൽ കറക്റ്റ് ടേസ്റ്റിൽ തന്നെ കിട്ടത്തുള്ളൂ. പിന്നെ എടുത്തത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, പിന്നെ ഒരു വലിയ ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ ഉരുട്ടിയെടുത്തിട്ടുള്ള പുളി ഇവിടെ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയും വെളിച്ചെണ്ണയും. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇനി ഈ ചട്ടിയിലേക്ക് നേരിട്ട് തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ മതി. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ പുളി ഞാനിവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിന് ഒരു ടേബിൾ സ്പൂണോളം പുളിവെള്ളം എടുത്തിട്ട് മീനിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈവച്ച് തന്നെ നന്നായിട്ട് ഈ ഉപ്പും പുളിയും മുളകും മഞ്ഞളും എല്ലാം കൂടെ ഒന്നിച്ച് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഈ മീനിലോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള പുളിവെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ കാണുന്ന പരുവത്തിൽ റെഡിയാക്കി എടുക്കണം. ഇതിൽ വെള്ളമൊന്നും ഒരുപാട് കൂടാൻ പാടില്ല കേട്ടോ. ഈ കാണുന്ന പരുവത്തിൽ തന്നെ വേണം നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇത്രയും വെള്ളമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇതിൽ തന്നെ ഈ മീൻ നന്നായിട്ട് വെന്തിട്ട് നമുക്ക് കിട്ടും. ഇതുപോലെ വേണം ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ച് വേവിക്കാൻ നോക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഇനി ഇത് നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം ഞാനിത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒരു 8 മിനിറ്റോളം ഞാനിത് കുക്ക് ചെയ്തിട്ടുണ്ട്. 8 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്നു നോക്കിയതാണിത്. അപ്പോൾ ഈ പരുവത്തിലാണ് എനിക്ക് കിട്ടിയത്. ഇതിന് എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ചട്ടിയോടുകൂടി എടുത്തിട്ടൊന്ന് ചുറ്റിച്ചെടുത്തു. നമ്മളിത് മീനിനൊന്നും അനക്കിയൊന്നും കൊടുക്കരുത്. ചട്ടിയോട് കൂടി തന്നെ ഇങ്ങനെ ഈ രീതിയിലൊന്ന് ചുറ്റിച്ചെടുക്കണം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇത് കുറച്ചും കൂടെ വറ്റുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പം ഞാൻ വീണ്ടും ഒരു 8 മിനിറ്റോളം തന്നെ വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഈ രീതിയിലാണ് കിട്ടിയത്. മുഴുവനായിട്ട് നമുക്ക് ഇതിൻ്റെ വെള്ളം വറ്റാൻ പാടില്ല. ഈ പരുവത്തിൽ തന്നെ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഈ സമയത്ത് നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മീനിൻ്റെ പുറത്തൂടെയും അതിൻ്റെ ചുറ്റിലുമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കറിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യം മുതൽ അവസാനം വരെ ചട്ടിയിൽ നമ്മൾ തവി വെക്കുന്നേ ഇല്ല. ഇത് നമ്മൾ ചെയ്ത് തീരുമ്പോഴേക്കും ഈ മീൻ നന്നായിട്ട് ചട്ടിയുടെ അടിയിൽ ചെറുതായിട്ടിങ്ങനെ അടിയിൽ പിടിച്ചിരിക്കും. അതാണ് ഈ കറിയുടെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നതും ആ അടിയിൽ ചട്ടിയുടെ അടിയിൽ ഈ മീൻ ഇങ്ങനെ പിടിച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.